ഹലോ വ്യൂവേഴ്സ്, നമുക്ക് ഇന്ന് ഒരു നാടൻ ചീര പരിപ്പ് ഒഴിച്ചു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്ന ചീര എടുത്തിട്ടുണ്ട്. അത് പച്ച ചീരയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ തണ്ടലയെന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. തണ്ടല നമുക്ക് ഇതിൻ്റെ കൂടെ അരിഞ്ഞു കൂട്ടാം. പിന്നെ അതിലേക്ക് ചോരപ്പരിപ്പ് ഒരു രണ്ട് കൈപ്പിടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് നേരമായി വെള്ളത്തിലിട്ട് വെച്ചാണ്. വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് അരയ്ക്കാനായിട്ട് നാളികേരം ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം 1/2 സ്പൂൺ, 2 പച്ചമുളക്, പിന്നെ 2 ചെറിയ ഉള്ളിയും കൂടി വേണം. അത് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. പിന്നെ അതിലേക്ക് മുളക് പൊടി വേണം, ഉപ്പ് വേണം, മഞ്ഞൾപ്പൊടി വേണം. പിന്നെ വറുത്തിടാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി വേണം. അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി വറുത്തിട്ടില്ലെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ചീര ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ തുവരപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 വിസിൽ വരട്ടെ. ഇതൊന്ന് വേവട്ടെ. ഇത് വേവുമ്പോഴേക്ക് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. ഇപ്പം 2 വിസിൽ വന്നു, നമുക്ക് പരിപ്പ് വെന്തോന്നൊന്ന് നോക്കാം. പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ചീര ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ചീര ഒന്ന് വേവട്ടെ. ഇപ്പോൾ നമ്മുടെ ചീര വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം, ജീരകവും, പച്ചമുളകും, 2 ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചു കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ ഇതിൽ ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ശരിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ട് വറുത്തിടാം. ഇനി അപ്പോൾ ഉള്ളി അരിഞ്ഞ് വറുത്തിടുകയാണ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ചീഞ്ചട്ടി എടുത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ
ഉള്ളി ഉള്ളി മൂത്ത് കഴിഞ്ഞു. അത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലെ നാടൻ ചുവന്ന ചീര പരിപ്പ് കറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.